Hi friends, ellavarkum nammala pudhiya oru video like swagatham. Njan innu vannittullathu nammala chicken momos ile adine recipe ningalkku koodi onnu share cheythu theralo nu yerichittu aanu innathe video. Oru cup maitha maavaanu njan ippo eduthittullathu. ഈ ഒരു കപ്പിലാണ് ഞാൻ ഇപ്പോൾ അളന്നെടുത്തിട്ടുള്ളത് അതിൽ ഒരു കപ്പാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇത് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഏകദേശം ഒരു ചപ്പാത്തിയുടെ മാവിൻ്റെ പരിവമൊക്കെയാണ് നമുക്ക് വേണ്ടത് നല്ല മയത്തിൽ കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നമ്മൾ മോമോസ് നല്ല ജ്യൂസി ആയിട്ടിരിക്കും ആവിയിലൊക്കെ വെന്ത് വരുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ മാവ് കുഴച്ചെടുത്തതിന് ശേഷം മിനിമം ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അടച്ച് വെക്കുക എന്തെങ്കിലും ഒരു പാത്രം ഒരു അടപ്പെടുത്തിട്ട് അടച്ച് വെക്കുക ഒരു മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇത് സൈഡിലേക്ക് വെക്കണം ഇനി കുറച്ച് ചിക്കൻ ഞാനിവിടെ ഉപ്പും കുരുമുളകും മഞ്ഞളും ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇവിടുന്ന് ഒന്ന് വെന്ത് വന്നോട്ടെ ഈ മോമോസിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ ഉണ്ട് ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു സോസ് ഈ ഷെസ്വാൻ സോസിൻ്റെ ടേസ്റ്റ് ആയിരിക്കും അതിനുണ്ടാവുക അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് തക്കാളി ഞാനിവിടെ നാലായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആ ഒരു ആറ് പച്ചമുളക് ഉണ്ടല്ലോ അത് നമ്മൾ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നല്ലോണം സ്പൈസി വേണ്ടുന്നവർക്ക് കുറച്ചും കൂടി പച്ചമുളക് എടുക്കാം ഞാനിപ്പോൾ ഒരു ആറെണ്ണമാണ് എടുത്തിട്ടുള്ളത് ഇതൊരു നോർമൽ ടു മീഡിയം ടൈപ്പ് സ്പൈസ് നമുക്കിതിൽ നിന്ന് കിട്ടും ഒരു മൂന്നാല് മിനിറ്റ് ഈ പച്ചമുളക് നന്നായിട്ട് ഇതിൽ നിന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് മുറിച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കണം അടച്ച് വെച്ചിട്ട് തന്നെ വേവിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം നമ്മൾ ഈ തക്കാളി നന്നായിട്ട് വെന്ത് വരണം അതിനുശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരക്കാനുള്ളതാണ് പിന്നെ നമ്മൾ മോമോസിൻ്റെ ഉള്ളിലെ ചിക്കൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണിത് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് നുറുക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച ചിക്കൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് എല്ല് കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില ഇത്രയാണ് ഇതിനാവശ്യം പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ വേവാൻ വെച്ച തക്കാളിയൊക്കെ വെന്ത് ഒന്ന് തണിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിച്ച് ഒരു സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ ഒരു മുക്കാൽ സ്പൂൺ ഇഞ്ചിയും കൂടി ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം പിന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ച മിക്സി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഈ സമയം ചേർത്ത് കൊടുക്കേണ്ടതാണ് മോമോസിനെ കൂടെ നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു സോസാണ് സോസ് അല്ലെങ്കിൽ സ്പൈസി ചട്നി അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിതിനെ പറയാം ഒരു ഷെസ്വാൻ സോസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെയാണ് ഇതിനുള്ളത് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അര സ്പൂൺ പഞ്ചസാര കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി നമ്മൾ ഈ സമയം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കാത്തു നിൽക്കുക ഏകദേശം ഒരു ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതുപോലെ നല്ല തിക്കായിട്ടുള്ളൊരു സോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സ്പൈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു സോസാണ് കേട്ടോ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്ക് നമ്മളെ മാവ് നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് പരത്തിയെടുക്കണം നല്ല വലുതായിട്ട് ഇത് മാവ് രണ്ടാഴ്ചതാക്കിയിട്ട് നല്ല വലുതായിട്ട് ഒന്ന് പരത്തിയെടുക്കാം പിന്നെ നമുക്ക് ഈ ഇതുപോലത്തെ ഒരു മൂടി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് എളുപ്പത്തിൽ കാര്യം കഴിഞ്ഞ് കിട്ടും ആദ്യം തന്നെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് ഒരുമിച്ചാക്കുമായിരുന്നു അപ്പം നമ്മളെ പണി കുറേ ഭാഗം കിട്ടും ഇതൊക്കെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഫില്ല് ചെയ്യണം കുറച്ച് ഒരു സ്പൂൺ ഫില്ലിങ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് നമ്മൾ സാരിയുടെ ഒക്കെ ഞൊറിയെടുക്കും പോലെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ആ അറ്റത്തേക്ക് തന്നെ വരുന്ന രീതിയിൽ ഇങ്ങനെ ആക്കിയെടുക്കാം എന്നിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ നടുക്കത്തെ പോർഷൻ ഒന്ന് ഇങ്ങനെ വിടർത്തി കൊടുക്കുക അപ്പം നമുക്ക് നല്ലൊരു ഷേപ്പിൽ കിട്ടും ഞാൻ പിന്നെ ആ ഒരു ഷേപ്പ് മാത്രമല്ല ഒരു അടയുടെ ഷേപ്പ് ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടുള്ള അച്ചും കൂടി ഉണ്ടായിട്ടുണ്ടായി അപ്പോൾ അതിലേക്ക് നമ്മൾ ഫില്ലിങ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഷേപ്പിൽ നല്ലൊരു ഡിസൈനിൽ കിട്ടും പിന്നെ നമ്മൾ അതിൻ്റെ സൈഡിലൊക്കെ ചെറിയ ഡിസൈനൊക്കെ സ്പൂണ് വെച്ചിട്ടൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിത് ഇത്ര ആക്കി വെച്ചിട്ടുണ്ട് മോമോസ് തന്നെ രണ്ട് വിധത്തിലുണ്ട് സ്റ്റീംഡ് മോമോസും ഫ്രൈഡ് മോമോസും നമ്മളിപ്പോൾ സ്റ്റീംഡ് മോമോസാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു അവസരത്തിൽ ഇത്ര ഒരു സെയിം പ്രൊസീജിയറാണ് പിന്നെ നിങ്ങൾക്ക് എണ്ണ ചൂടാക്കിയിട്ട് എണ്ണയിലിട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മളെ ഫ്രൈഡ് മോമോസാവും
ഇപ്പം നമ്മൾ ആവിയിൽ വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ സ്റ്റീംഡ് മൊമോസ് ആവും. ഇത് ഓൾമോസ്റ്റ് ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള സോസും കൂടി കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ചിക്കൻ മൊമോസ് ഇത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ ആവിയിൽ വെന്ത് വരുമ്പോൾ മസാലയൊക്കെ പിടിച്ചത് കൊണ്ടാണ് ഈ ഒരു കളർ വന്നിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ ടേസ്റ്റൊക്കെ കിഡിലാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു. ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.